ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് എന്ന് പറയുന്നത് ഓൾ ന്യൂ BS6 KTM Duke 250. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഒരു റിവ്യൂ കൊണ്ട് വരുന്നതെന്ന്. കാരണം സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടതിന്. ഈ രണ്ട് വണ്ടി എന്ന് പറയുന്നത് BS6 മോഡൽ തന്നെയാണ്. ഈ വണ്ടി എടുത്തതെന്ന് പറഞ്ഞ ഡെലിവറി ആയ മാർച്ചില്, ഈ വണ്ടി ഓഗസ്റ്റിലും ആണ് ഡെലിവറി ആയത്. ഒരു നോട്ടിഫിക്കേഷൻസ് പോലും ഇല്ലാതാണ് KTM ഒരു സഡൻ ചേഞ്ച് ഈ ഒരു വണ്ടിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഹെഡ്ലൈറ്റിൽ നിന്നും ഈ ഒരു ഹെഡ്ലൈറ്റിലേക്ക് അവർ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ഒരു എന്താ പറയുക, സർപ്രൈസ് പോലാണ് KTM ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് അവർ ഹെഡ്ലൈറ്റ് മാത്രം അവർ ചേഞ്ച് ചെയ്തു, ബാക്കി സ്പെക്സ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ആകെ അവർ ചേഞ്ച് ചെയ്തേക്കെന്ന് പറയുന്നത് ഹെഡ്ലാമ്പ്സ് മാത്രമാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഡ്യൂക്കിനെ പറ്റി അറിയാം, അറിയാത്തവർക്ക് വേണ്ടി A to Z കാര്യങ്ങൾ ഞങ്ങളുടെ നിങ്ങളുടെ അറിവിന് വേണ്ടി കൊണ്ടുവരുന്നു. ആദ്യമേ തന്നെ വണ്ടിയുടെ ഓവർലുക്കും കാര്യങ്ങളും പറയുമ്പോൾ തന്നെ ഒരു ബോസ്റ്റ് ആൻഡ് ഷാർപ്പ് ഓഫ് എച്ച് സ്റ്റൈലിംഗ് ആണ് വന്നിരിക്കുന്നത്. രണ്ട് കളറാണ് വണ്ടിക്ക് മെയിൻലി ഉള്ളത്, സിൽവർ മെറ്റാലിക്കും ഡാർക്ക് ഗാൽവനും. പെയിന്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മിന്നിച്ചിട്ടുണ്ട്, ആ ഒരു ബ്രൈറ്റ്നെസ് ആ ഒരു ഫീലും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ 250 ഒരു മനോഹരമായിട്ടുള്ള ഒരു ബാജിംഗ് വന്നിട്ടുണ്ട്. അതിന്റെ താഴെ ഡ്യൂക്ക്, പിന്നെ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു KTM ബാജിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ബാജിംഗും കൂടെ ഉണ്ട്. ഇതിനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് 6-pack അറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. ഇതുണ്ടോ 1, 2, 3, 4, 5, 6. അപ്പം രണ്ട് സൈഡിലും അതിന്റെ മേളിൽ കൂടെ ഒരു DRL കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാബ് റെയിലിനെ പറ്റി പറയുവാണെങ്കിൽ BS4 നിങ്ങൾക്കറിയാം ഗ്രാബ് റെയിൽ ഇവിടെ വരെ ഉള്ളായിരുന്നു അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അവർ എക്സ്റ്റൻഷൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് BS4 ഒരു കംപ്ലയിന്റ് ഉണ്ടായിരുന്നു, ഇതിന്റെ ടെയിൽ ലാമ്പ്, അതായത് വെയിറ്റ് ഉള്ള ഒരു കയറുമ്പോൾ ഇതിന്റെ ടെയിൽ ലാമ്പ് പൊട്ടിപ്പോകുന്നു. പക്ഷെ അത് അവരൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ തന്നെ അതിനൊരു എക്സ്റ്റൻഷൻ ആയിട്ട് വന്നിട്ട് അവർ ആ ഗ്രാബ് റെയിൽ മെയിൻറ്റെയിൻ ചെയ്തു. അത് നല്ല ഫീച്ചർ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. മൂവിങ് ടുവേർഡ് സസ്പെൻഷൻ, അവർ ഫ്രണ്ട് സസ്പെൻഷൻ വെച്ചേക്കുന്നത് എന്ന് പറയുന്നത് WP സസ്പെൻഷൻ തന്നെയാണ് വെച്ചേക്കുന്നത്. സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ്. ഇങ്ങനത്തെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിക്ക് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് വേണ്ടിയത് തന്നെ. അപ്പം കോർണറിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. അതിൻ്റെ വേറൊരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സിറ്റി റോഡ്സിലും അതുപോലെ തന്നെ ഓഫ് റോഡ്സിലും സ്റ്റിഫായിട്ട് നിൽക്കുന്ന സസ്പെൻഷൻ കുറച്ച് ഹാർഡായിരിക്കും നമുക്ക് കൊണ്ട് നടക്കാൻ വേണ്ടി. അതുപോലെ ബാക്കിലത്തെ സസ്പെൻഷനെ പറ്റി പറയുവാണെങ്കിൽ അവർ മോണോഷോക്ക് സസ്പെൻഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ റൈഡിംഗ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. സീറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ഹാർഡ് സ്റ്റിഫായിട്ടുള്ള സീറ്റിംഗ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പില്ലിയൻ സീറ്റും നല്ല ഹാർഡ് സ്റ്റിഫ് തന്നെയാണ്. അപ്പം ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നല്ലൊരു പൊസിഷനും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു വൈഡറായിട്ടുണ്ട് സീറ്റ്, കണ്ടോ? അപ്പോൾ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സീറ്റ് ഹൈറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ 830 mm ആണ് സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത്. എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 175 cm ആണ്. അപ്പം എനിക്കൊരു ബ്ലെൻഡഡ് ഫുട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സൈഡിൽ എനിക്ക് ബ്ലെൻഡഡ് ഫുട്ട് കിട്ടുന്നുണ്ട്, ബട്ട് ഈ ഒരു സൈഡിൽ അത്രയ്ക്ക് എനിക്ക് കിട്ടുന്നില്ല. അപ്പം എന്നെങ്ങാട്ടി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ ഇത് മേടിക്കാൻ താല്പര്യപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കംഫോർട്ട്നെസ് ഫീലിംഗ് കിട്ടുവാണെങ്കിൽ ഞാനങ്ങനെ അഡ്വൈസ് ചെയ്തു. അതുപോലെ നല്ലൊരു ലെഗ് റൂം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ആ ഒരു സ്പേസ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. കംഫോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഒരു അപ്രൈറ്റ് പൊസിഷൻ ആണ് വരുന്നത്. ഹാൻഡിൽ ബാർ നോക്കുവാണെങ്കിൽ ഒരു അപ്രൈറ്റ് പൊസിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുവാണെങ്കിൽ 151 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. BS4 ശേഷം BS6 ഇറങ്ങിയപ്പോൾ അവർ കാറ്റലിറ്റിക് കൺവെർട്ടറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറഞ്ഞതായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. മൂവിങ് ഓൺവേർഡ്സ് ടു ടാങ്ക് കപ്പാസിറ്റി. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.5 liter ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതിന് ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ ആ റെഡി ടു റേസ് കാര്യങ്ങളും തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എഞ്ചിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷിഫ്റ്റ് RPM കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ, പിന്നെ ഹെഡ്ലാമ്പ്സിൻ്റെ ഇതും, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഈ മെയിൻ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ABS അതിൻ്റെ ആ ഒരു വാർണിംഗ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ടയർസിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ 17 inches അലോയ്സ് ആണ് കമ്പനി തന്നിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. അതിനോടൊപ്പം തന്നെ 320 mm ഫ്രണ്ട് ഡിസ്കും ബാക്ക് വരുന്നത് 230 mm ഡിസ്കാണ്. ഡ്യുവൽ ABS അതാണ് കമ്പനി തന്നിരിക്കുന്നത്.
ഇതിന്റെ അകത്ത് വേറൊരു അഡ്വാൻസ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മോട്ടോ മോഡുണ്ട്. കാരണം നമുക്ക് ബാക്കിന് എ ബി എസ് വേണ്ടിയവർക്ക് എ ബി എസ് സ്വിച്ച് ചെയ്യാം. സോ സ്റ്റണ്ട് പർപ്പസിനൊക്കെ അതൊരു വളരെ ഉപകാരമായിരിക്കും അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. പിന്നെ ടയർസിന്റെ കാര്യമാണെങ്കിൽ ട്യൂബ്ലെസ് എം ആർ എഫിന്റെ ടയർസ് ആണ് തന്നിരിക്കുന്നത്. ഫ്രണ്ട് വരുമ്പോഴത്തേക്കും 110/16 ബാക്ക് വരുന്നത് 150/70 ആണ് കമ്പനി തന്നിരിക്കുന്നത്, ട്യൂബ്ലെസ് ടയർസ് ആണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പവർ സെഗ്മെന്റിൽ വരുന്ന വണ്ടിക്ക് മിനിമം ഒരു മിഷിലിൻ ടയർസോ അല്ലെങ്കിൽ മാക്സിമം മെറ്റ്സിലറിന്റെ ടയർസ് ആണ് ഇവർ തരേണ്ടത്. കാരണം ഈ ഒരു സെഗ്മെന്റ് ഇതിനെയൊക്കെ ഒന്ന് റോഡ് ഗ്രിപ്പായിട്ട് പിടിച്ചു നിർത്താൻ പറ്റിയത്. പിന്നെ ബ്രൗഷറിൽ കാണിക്കുന്ന മെറ്റ്സിലറിന്റെ ടയർസ് ആണ് കാണിക്കുന്നത്, പക്ഷേ അത് ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല. ജോഷ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ 30,000 രൂപ ടാക്സ് വിത്ത് ടാക്സ് റൂം വന്നപ്പോൾ 30,000 ഹൈക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയ ഈ ഒരു ഹെഡ് ലാമ്പിന് 390 ഈ ഹെഡ് ലാമ്പിനായിരിക്കും 30,000 അവർ ഹൈക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയും വരുന്ന അടുത്ത അപ്ഡേറ്റിലെങ്കിലും അവരൊരു മെറ്റ്സിലറിന് അല്ലെങ്കിൽ മിഷലിന്റെ ടയർ തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതേപോലത്തെ ഒരു സെഗ്മെന്റിലെ വണ്ടിക്ക് മിനിമം ആ ഒരു മിഷലിനോ അല്ലെങ്കിൽ മെറ്റ്സിലറിന്റെ ടയർസ് ആണ് അവർ കൊടുക്കേണ്ടത്. അത് അവർ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടില്ല. അത് പഴയ പോലെ തന്നെ ഇപ്പോഴും എം ആർ എഫിന്റെ ടയർസ് തന്നെയാണ് അവർ ഇതിൽ കൊടുക്കുന്നത്. സോ നമുക്ക് ഭാവിയിലോട്ട് പ്രതീക്ഷിക്കാം അവരടുത്ത അപ്ഡേറ്റിൽ അവർ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ചൈന സ്പ്രോക്കറ്റിലോട്ട് വരുവാണെങ്കിൽ ചൈന സ്പ്രോക്കറ്റ് എല്ലാ കെ ടി എമ്മിലും കാണുന്നത് തന്നെയാണ്. സെയിം ഒരു സിറ്റുവേഷൻ ഇവിടെയും ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചൈന സ്പ്രോക്കറ്റ് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ, കറക്റ്റ് റുട്ടീനിൽ അവർ ക്ലീനിങ്ങോ റൈഡേഴ്സ് ആ ക്ലീൻ ചെയ്തില്ലെങ്കിലും ആ വെൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ അതൊരു അനോയിങ് സൗണ്ട് ആയിരിക്കും. ഇപ്പം പബ്ലിക്കിലൊക്കെ പോകുമ്പോഴത്തേന് പബ്ലിക് നമ്മളെ നോക്കും, പക്ഷെ അത് വണ്ടിയുടെ ലുക്ക് കണ്ടിട്ടായിരിക്കത്തില്ല, ഈ വൃത്തിയായിട്ട് ഈ സൗണ്ട് കേട്ടിട്ട് തന്നെ ആയിരിക്കും അവർ നോക്കുന്നത്. സോ അത് റൈഡറിനൊരു ഡിസ്കംഫോർട്ടായിരിക്കും. എഞ്ചിനിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ത്രെല്ലിസിന്റെ ഒരു ഫ്രെയിം നമുക്ക് ഇവിടുന്ന് വെളിയിൽ നിന്ന് കാണാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എഞ്ചിന്റെ സെഗ്മെന്റിലോട്ട് വരുമ്പോഴത്തേന് 248.8 cc സിംഗിൾ സിലിണ്ടർ ഫോർ വാൽവ് ലിക്വിഡ് കൂൾഡ് FI എഞ്ചിൻ ആണ് ഇതിൽ തന്നിരിക്കുന്നത്. സോ അത് കാണുമ്പോൾ തന്നെ ആ കോൺഫിഗറേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയത്തില്ല വണ്ടി ജിൽ ജിൽ എന്ന് പറഞ്ഞ് കയറി പോകുന്നതിന്റെ ഒരു സ്മൂത്ത്നെസ്, അത് നമുക്ക് റൈഡിങ്ങിൽ കാണിക്കാം. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ അകത്ത് വേറെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ 29.6 bhp അറ്റ് RPM of 9000 പിന്നെ 24 Nm ടോർക്ക് ആണ് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത് 7500 rpmൽ. ഇതിലാണെങ്കിൽ കൂളന്റിന്റെ ഒരു ക്യാപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിൽ തന്നെ ആണെങ്കിൽ കൂളന്റിന്റെ ലെവൽസ് നമുക്ക് കാണാൻ സാധിക്കും. റേഡിയേറ്ററും മനോഹരമായിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹീറ്റിംഗ് ഇഷ്യൂ മെയിൻലി ഇപ്പം കുറയാൻ കാരണം എന്താന്ന് വെച്ചാൽ പണ്ടത്തെ നേരത്തെ ഡ്യൂക്ക് 250 ആണെങ്കിൽ ഏതിൻ്റെ അകത്താണെങ്കിലും സൈലൻസർ പൈപ്പ് വന്നിരിക്കുന്നത് നേരെ ഇതിൻ്റെ അകത്തൂടെ വന്ന് താഴോട്ട് കണക്ട് ചെയ്ത് തരും. ഇപ്പം BS6 വന്നപ്പോഴത്തേക്കും ഹീറ്റിംഗ് ഇഷ്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പൈപ്പ് നേരെ താഴെ കൂടാണ് വന്നിരിക്കുന്നത്. എസോസ് പൈപ്പ് വന്നിരിക്കുന്നത് താഴെ കൂടാണ്. ഓക്കെ, അപ്പം നമുക്ക് എഞ്ചിൻ്റെ കാര്യങ്ങൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എസോസ് നോട്ടോടെ ഞാൻ കേൾപ്പിക്കാം എസോസ് നോട്ടിൻ്റെ സൗണ്ട്. ഇതിന്റെ വണ്ടി മിറേഴ്സിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും മിറേഴ്സ് നല്ലൊരു വിഷൻ തരുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ഹാഫ് വിഷൻ എന്ന് പറയാൻ പറ്റും. കാരണം എന്റെ ഷോൾഡർ മിററിലൂടെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു ഹാഫ് വിഷൻ ആണ് എനിക്കായിട്ട് തോന്നുന്നത്. വണ്ടിയുടെ ഫസ്റ്റ് റെസ്പോൺസ് തന്നെ എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്, ഈസി ആയിട്ട് വണ്ടി പിക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഡ്യൂക്ക് എന്ന് പറയുന്നത്, അതായത് ഡ്യൂക്ക് സെഗ്മെന്റിലെ 200 cc 390 cc അവർ ഇറക്കിയപ്പോ ആ ഒരു ഹൈ ടോർക്ക് ആണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ ഈ ഒരു സെഗ്മെന്റിൽ അവർ വന്നപ്പോൾ 250 cc വന്നപ്പോൾ അത്രയ്ക്കൊരു ഇനിഷ്യൽ പവർ അവർ വെച്ചിട്ടില്ല. ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് ഹയർ RPMൽ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ബിഗിനർ ബൈക്ക് ആണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു 150 cc ഓടിക്കുന്ന വണ്ടി നിങ്ങളൊരു 150 cc ഓടിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇതിന്റെ വൈബ്രേഷനെയും ഇതിന്റെ വൈബ്രേഷനെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു പുത്തൻ വണ്ടിയാണ്, ഞാൻ അധികം സ്പീഡ് കേട്ടിയില്ല. ബട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് BS4 വെച്ച് നോക്കുമ്പോ കുറച്ച് റിഫൈൻഡ് ആണ് വണ്ടി, അപ്പൊ അത്രയ്ക്ക് ആ ഒരു വൈബ്രേഷൻ ഇല്ല. ഗിയേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം ബിറ്റുള്ള ഗിയേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്ലച്ച് ഫീലിനെ പറ്റി പറയുവാണെങ്കിലും അത്യാവശ്യം നല്ലത് തന്നെയാണ് വന്നേക്കുന്നത്, ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഹാർഡൊന്നുമല്ല ക്ലച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ നല്ല ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അറിയുന്ന പോലെ ഡ്യുവൽ ചാനൽ ABS ആണ്, അപ്പം അതവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് അവർ വെച്ചേക്കുന്നത്. സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം അപ്രൈറ്റുള്ള ആ ഒരു പൊസിഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ലോങ് റൈഡിലൊക്കെ നമുക്ക് ആ ഒരു കംഫർട്ടും ആ ഒരു ഫീലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ
സീറ്റ് കുറച്ച് സ്റ്റിഫ് ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫേസ് ചെയ്യും. കാരണം ആ ഒരു സ്റ്റിഫ്നെസ് കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കാരണമുണ്ട്. പക്ഷെ റൈഡിംഗ് പൊസിഷൻ എല്ലാം ഒരു കംഫർട്ട് തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് തന്ന ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ജോഷ് ആൻഡ് സിജോ സൈനിങ് ഓഫ്. അപ്പൊ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും ഒന്നും കൂടെ പ്രസ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും. I should fuck her in the best, yeah.